വിളിക്കുന്നത് ഞാൻ രാവിലെ മുതൽ ഇവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. കഴിഞ്ഞു പോയ 51 വർഷം തന്നോട് ഒരുമിച്ച് താമസിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇതുപോലൊരു നല്ല ഭർത്താവിനെ കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം താൻ ഭാര്യയോട് വിശ്വസ്തനായിരുന്നു, മക്കളോട് വിശ്വസ്തനായിരുന്നു, മറ്റുള്ള എല്ലാ ദൈവദാസന്മാരോടും കൂട്ടപ്രവർത്തകരോടും താൻ വിശ്വസ്തനായി. അതിലുപരിയായിട്ട് താൻ ഏറ്റവും വിശ്വസ്തനായിട്ട് പ്രവർത്തിച്ചത് കർത്താവിനോടാണ്. ഇന്നലെ ഇവിടെ കെ കെ ചെറിയാൻ പാസ്റ്റർ വന്നപ്പം പറഞ്ഞു, 16-ാമത്തെ വയസ്സിൽ തോന്നിയാമലയുള്ള എല്ലാവരുടെയും എതിർപ്പ് സ്വീകരിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞുമോനെ കൊണ്ടുവന്ന് കുഞ്ഞുമൻ സാറിനെ ഏൽപ്പിച്ചതാണ്. എന്നോട് പല അനുഭവങ്ങൾ പറയുകയും 16-ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ വന്നു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പ്രിയ കുഞ്ഞുമൻ സാറിന്റെ ഇഷ്ടപുത്രനായിട്ട് മാറി. SSLC റാങ്കോടുകൂടി പാസ്സായി. അന്നൊക്കെ നക്ഷത്ര ചിഹ്നമാണ്, പേപ്പറിൽ പേരുകളൊക്കെ വന്നു. താൻ ഇവിടെ വന്ന് കുഞ്ഞുമൻ സാറ് തന്നെയാണ് തന്നെ ഉയർത്തിയത്. എനിക്ക് പഴയ ആളുകളെ എനിക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. തന്നെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ മദാമ്മമാരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. നിങ്ങൾക്കറിയാമല്ലോ, ഈ നാട്ടിൽ SSLC പഠിച്ച ഒരാള് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന മദാമ്മമാർക്ക് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ദൈവം കൊടുത്ത ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും അന്ന് മുതൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. എവിടെ പോയാലും എന്നോട് പറയും, ഞാൻ എന്റെ ഭാഗ്യമൊക്കെ ഇപ്പൊ ആളുകൾ എടുത്തോണ്ട് നടക്കുന്നു. നിനക്കറിയാമോ, കുഞ്ഞുമൻ സാർ അന്നൊക്കെ കടവിലാണ് സ്നാനപ്പെടുത്തുന്നത്. പാ വെച്ച് മറച്ചാണ് സാറ് തുണി മാറിക്കൊണ്ടിരുന്നത്. മാറിയാൽ ഉടനെ പായയുടെ കിഴി കൂടെ ആ ഡ്രസ് എടുത്ത് ആ ആറ്റിലെ വെള്ളത്തിൽ ഒലച്ച് പിഴിഞ്ഞ് വായിൽ വെച്ച് ഇവിടെ ബൈബിൾ കോളേജിൽ കൊണ്ടുവന്ന് കൊച്ചമ്മയെ ഏൽപ്പിക്കും. അങ്ങനെ ശുശ്രൂഷ ചെയ്ത് താൻ ഏറ്റവും പ്രിയങ്കരനായി. മദാമ്മമാരോട് പറഞ്ഞ് തന്നെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കുവാൻ കുഞ്ഞുമൻ സാറാണ് വിട്ടത്. പിന്നെ മദാമ്മമാരുടെ ഇഷ്ടപുത്രനായി. യൂത്ത് മാളിൽ BD പ്രോഗ്രാമിന് പോകുവാൻ മദാമ്മമാരാണ്. തോന്നിയാമലെ അപ്പച്ചന് വസ്തുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തന്റെ മകനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുവാനുള്ള പൈസ ഇല്ലായിരുന്നു. ആ മദാമ്മമാരാണ് തന്നെ യൂത്ത് മാളിൽ പഠിപ്പിച്ചത്. സകല ചെലവും കൊടുത്ത് പഠിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ് ഡേവിഡ് ഗ്രാൻറും സ്റ്റബ്സും. താൻ കൂടെ പോയാണ് അമേരിക്കയിൽ പഠിക്കുവാനുള്ള വിസയ്ക്ക് വേണ്ടി സ്റ്റബ്സ് ആണ് ഇവിടുന്ന് ട്രെയിൻ പുനലൂന്ന് ട്രെയിൻ കയറി തന്നോടുകൂടെ മദ്രാസി കോൺസുലേറ്റിൽ പോയി വിസ വാങ്ങിച്ച് കൊടുത്ത് അമേരിക്കയ്ക്ക് പഠിക്കുവാൻ വിട്ടത്. പിന്നെ അമേരിക്ക വന്ന് എല്ലാവരോടും പരിചയപ്പെട്ട് ഇഷ്ടംപോലെ സ്നേഹിതരെ സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 10 സഭായോഗത്തിന് താൻ ഇങ്ങനെ പറഞ്ഞു, കൊറോണ നിമിത്തം നമ്മളൊക്കെ അകലം വിട്ട് ചിരിക്കുവാണോ കരയുവാണോ എന്നറിയത്തില്ല. മാസ്ക് ഒക്കെ വെച്ച് ഇരിക്കുന്നു എങ്കിലും നമ്മുടെ സ്നേഹബന്ധത്തിനും ആത്മീയ ബന്ധത്തിനും ഒരു ക്ഷീണവും ഈ ദിവസങ്ങളിൽ സംഭവിക്കരുത്. നമ്മൾ സ്നേഹത്തില് കരുതലില് നല്ല പോലെ ഉറപ്പുള്ളവരായിട്ട് ഒന്നുകൂടെ അടുത്ത് ജീവിക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് സഭായോഗത്തിന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് മധ്യമേഖലയുടെ മീറ്റിങ്ങിന് പോയി, കൺവെൻഷന് പോയി. വേറെ ഒരു കാറയിലാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകാഞ്ഞത്. തിരിച്ചു വന്ന് 11:30 രാത്രിയിൽ വന്നപ്പോൾ തന്നെ പോയി വെള്ളം എടുത്ത് കുടിച്ച് വന്ന് പ്രാർത്ഥിച്ചേച്ച് കിടന്നു. നീ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു. അസുഖം വരാഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് എന്നോട് പറയുക, ഞാൻ ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാ പ്രസംഗിച്ചത്. ഞാൻ ചോദിച്ചില്ല. ഞാൻ സാധാരണ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് എന്തുവാ പ്രസംഗിച്ചതെന്ന് ഞാൻ ചോദിക്കാറില്ല. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാ പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ എന്നെ ആ പ്രസംഗം കേൾപ്പിച്ചു. താൻ എപ്പോഴും പറയും കാറയിൽ എവിടുന്ന് കയറി പോകുന്ന പറഞ്ഞ ആളുകളെയൊക്കെ കാറ് കയറ്റി ടൗണിൽ കൊണ്ട് ഇറക്കും. സുവിശേഷം പറയും. താൻ പറയും കർത്താവ് ജംബോ ജെറ്റയിലൊക്കെ കയറിയാലേ പൈലറ്റ് കർത്താവ് വന്ന പൈലറ്റ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അങ്ങ് പോകും, ബാക്കിയുള്ളവരെല്ലാം താഴോട്ട് പോകും. എന്തോ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നെത്തുവാനുള്ള ഒരു വ്യഗ്രത, ഒരു താല്പര്യം ഈ ദിവസങ്ങളിൽ തനിക്കുണ്ടായിരുന്നു. ആരല്ലേ എന്തെല്ലാം ചെയ്താലും
യാതൊരു കുലുക്കവും ഇല്ലാതെ അവരോട് യാതൊരു വിദ്വേഷവും ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ അറിഞ്ഞത് കണ്ടത് കേട്ടത് അനുഭവിച്ചതൊക്കെ പറഞ്ഞു. 51 വർഷം തന്നോട് ഒരുമിച്ച് പ്രാർത്ഥു, കുഞ്ഞുങ്ങളോട് വിശ്വസ്തനായിരുന്നു. മാതൃകയോടുകൂടെ ഒരപ്പൻ എങ്ങനെ ജീവിക്കണമെന്ന് താൻ തന്നെ കാണിച്ചു കൊടുത്തു 4 മക്കൾക്കും. അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അവരുടെ ഭാവി എല്ലാം അനുഗ്രഹമാക്കി തീർത്തു. പല അവസരങ്ങളിലും സഹിക്കുവാൻ കഴിയാത്തതായ മാനസിക അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോഴും താന് നീ കടന്നു, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. താൻ പോയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സഹിപ്പാൻ കഴിയാത്തതായ വേദന ഈ ദിവസങ്ങളിൽ തലനുഭവിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിശ്വസ്തനായ ഒരു ഭർത്താവായിരുന്നു. ഇവിടെയെല്ലാം പോയി താമസിക്കുന്നു. 1969 മുതൽ വിദേശ രാജ്യങ്ങളില് ഓരോ ഭവനങ്ങളിൽ പോയി താമസിക്കുന്നു. ആ ഭവനങ്ങളിൽ നിന്ന് വെച്ച അവരുടെ ഒരാങ്ങളെ വന്ന് താമസിക്കുന്നത് പോലെയുള്ള സ്നേഹം ഇഷ്ടം പോലെ ആളുകളിൽ നിന്നും തനിക്ക് സമ്പാദിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു വിശുദ്ധനായ ഒരാള് എവിടെ പോയാലും ആരോട് സംസാരിച്ചാലും ഫോണിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും നല്ലൊരു ഭർത്താവിനെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ വിശ്വസ്തനും സ്നേഹവാനുമായിരുന്നു. താൻ പ്രിയം വെച്ച കർത്താവ് വേണ്ടി അധ്വാനിപ്പാൻ തന്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് സഹായിച്ചു. നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും വിശേഷമല്ല പറന്തല്ലെ കൺവെൻഷൻ ഗ്രൗണ്ടിന് നിങ്ങൾ കാണിച്ച സഹകരണം തനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ്. ചോദിച്ച എല്ലാവരും താൻ ആവശ്യപ്പെട്ടതിനേക്കാൾ അധികമായിട്ട് കൊടുത്തു. അധികം പൈസ വരത്തക്കതുപോലെ ദൈവം ആ വിഷയത്തിൽ തന്റെ ദാസനെ മാനിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഈ അവസരത്തിൽ തന്നോട് കാണിച്ച സ്നേഹം, ബൈബിൾ കോളേജിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ കാണിച്ച സ്നേഹം, ഞാൻ ഇവിടെ എല്ലാം ആയിരുന്നു. അവിടെ എല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ളവരും ഡേവിഡ് ഗ്രാൻഡ് സ്റ്റബ്സ് അതുപോലുള്ള പ്രിയപ്പെട്ടവര് അവരൊക്കെ കാണിച്ച ഭൗതികമായ സ്നേഹത്തിന് സഹകരണത്തിന് എല്ലാത്തിനും നിങ്ങളോട് ഞാൻ നന്ദി അറിയിക്കുന്നു. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ധൈര്യം ദൈവം തരും, പ്രത്യാശ ദൈവം തരും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ വളരെ വേദനയുണ്ട്. തൻ്റെ തോളിന് വേദനയാ എന്ന് പറഞ്ഞു. അത് കാറ് നമ്മുടെ കാറയിൽ അല്ലാതെ ഇരുന്ന് പോയത് കൊണ്ടാണ് വേദന എന്ന് പറഞ്ഞു. അന്ന് പകലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നെഞ്ചിനകത്ത് ഒരു വേദന പോലും വന്നില്ല. 40 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് കൊട്ടാരക്കര വിജയാസിൽ എത്തിച്ചു. പക്ഷെ കർത്താവിന്റെ ദൈവം ആശ്വസിപ്പിച്ച് ഞാനൊക്കെ ദൈവത്തോടും കൂടെ നടന്നു. പോയ പോക്കിൽ കർത്താവ് വിളിച്ചുകൊണ്ട് പോയി. അതുപോലെ ഒരു മരണം ദൈവം കൊടുത്തു. പ്രിയ പൗലോസും കെന്നാടിയും ആ ഡോക്ടറോടുകൂടെ ആ മുറിയിൽ ഉണ്ടായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല, ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപേ തനിക്ക് സൈലന്റ് അറ്റാക്ക് വന്നു. താൻ കർത്താവിന്റെ അടുക്കലേക്ക് പോയി. കഴിഞ്ഞ നമ്മുടെ ഒരു പാസ്റ്റർ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചു. അടക്കത്തിന് മിക്കവാറുമുള്ള അടക്കത്തിനെല്ലാം പോകുമ്പോ പറയും കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ കാളനാഥത്തോടും കൂടെ വരും. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി അടക്കുന്ന വ്യക്തിയെ അടക്കുന്നതിന് കർത്താവ് വന്നാല് ഇവിടെ ഇരിക്കുന്ന കർത്താവിനോടുകൂടെ പോകുവാൻ താല്പര്യവും ആഗ്രഹവും ഉള്ളവര് അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഒരു കൈകളെ ഉറുത്തി ചെറുതായിട്ട് ഒരു ഹല്ലേലൂയ്യ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ കുറെ പേരൊക്കെ കൈ ഉയർത്തു. അപ്പോൾ താൻ ശക്തമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ പോകും, അതെനിക്കുണ്ട് ഉറപ്പ്. അതുപോലെ നിങ്ങൾ ആരും നരകത്തിൽ പോകരുത്. കർത്താവിനോടുകൂടെ പോവാനുള്ള ഉറപ്പോടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ താൻ ജീവിച്ചത്. ഈ ഭവനത്തിൽ തന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. നല്ലൊരു പിതാവായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു ജ്യേഷ്ഠ സഹോദരനായി തൻ്റെ കൂടപ്പുറപ്പുകൾക്ക്. എൻ്റെ ആങ്ങളെ പറഞ്ഞത് കേട്ടല്ലോ, അവന് 10 വയസ്സുള്ളപ്പോൾ ഭവനത്തിലേക്ക് വന്നു. ഞാന് അവിടുത്തെ മരുമോളുമായി, എന്റെ സ്വന്തം വീട്ടിൽ താൻ മോനുമായി. അങ്ങനെയായിരുന്നു നാട്ടുകാർക്ക് മുഴുവനും എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും മോനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ എൻ്റെ കുടുംബത്തെയും സ്നേഹിച്ച് എൻ്റെ
താങ്കളുമാരെ സ്നേഹിച്ച് എല്ലാവരെയും സ്നേഹിച്ച് താൻ കടന്നുപോയി ഒത്തിരി സ്നേഹം പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ അഭിഷേകം ചോദിക്കുന്നു.